പരിശുദ്ധമായ റമലാൻ ഷരീഫിനെ വരവേൽക്കുന്നതിനെ കുറിച്ചുമുള്ള വിവരണങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ റമദാൻ മനുഷ്യൻ്റെ സത്യവിശ്വാസിയുടെ ദോഷങ്ങളെ പൊറി പൊറപ്പിക്കുന്ന അല്ലെങ്കിൽ ദോഷങ്ങളെ കരിച്ചു കളയുന്ന മാസമാണല്ലോ റമദാൻ നോമ്പെടുക്കുക ആ റമലാനിൻ്റെ നോമ്പ് റമദാൻ അല്ലാത്ത സമയത്തുള്ള നോമ്പുകളും യഥാർത്ഥത്തിൽ മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് പിടിച്ചു നിർത്തുവാനുള്ളൊരു പ്രാക്ടീസാണ് നൽകുന്നത് തിന്മകളിലേക്ക് പോകാതെ തിന്മകളെ തടഞ്ഞു നിർത്തുവാനുള്ള സ്വന്തം ദേഹേച്ഛകളോടുള്ള പോരാട്ടമാണ് നോമ്പ് നിമിത്തം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ റമദാനുഷരീഫായിക്കഴിഞ്ഞാൽ പിശാചുക്കളെ അള്ളാഹു താല ചങ്ങലയിലാക്കുമെന്ന് ഹതി ഹദീസിൽ നബിസ്വലാഹു സ്വന്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിശാചുക്കൾ ചങ്ങലകളിലാണെങ്കിലും ചില മുസ്ലിം നാമധാരികളായ ആളുകൾ നോമ്പെടുക്കുന്ന ആളുകൾ തന്നെ പലപ്പോഴും ചില തെറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നതായി നാം കാണുന്നുണ്ട് അപ്പോൾ ചങ്ങലകളിലായ പിശാചുക്കൾ അവർ ചങ്ങലകളിൽ നിന്ന് മോചിതരായി വരു വന്നു വന്നുകൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നതല്ല യഥാർത്ഥത്തിൽ മറിച്ച് ഓരോ മനുഷ്യന്റെയും ശരീരത്തിലുള്ള ദേഹേച്ചുകൾ ആ ദേഹേച്ഛകളിൽ ദേഹേച്ഛകൾ യഥാർത്ഥത്തിൽ ചങ്ങലിൽ ബന്ധിതമാകുന്നില്ല അത് അതിനെ ബന്ധിതമാക്കേണ്ടത് ഓരോ ശരീരവും തന്നെയാണ് അപ്പോൾ ഭൂതപിശാചുക്കൾ ശംഖലകളിലാണെങ്കിലും സ്വന്തം ശരീരത്തിലൂടെ ദേഹേച്ഛിയാകുന്ന പിശാചിനെ ശംഖലയിലാക്കേണ്ടത് ഈമാനുള്ള ഓരോ സത്യവിശ്വാസിയുടെയും കടമയാണ് പരിശുദ്ധമായ റമദാൻ ആ റമദാൻ മാസത്തിലെ നോമ്പ് കൊണ്ട് യഥാർത്ഥത്തിൽ അവൻ്റെ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തുക സ്വന്തം ശരീരത്തിൻ്റെ ദേഹേച്ഛികളെ അവൻ കീഴ്പ്പെടുത്തലാണ് ഈ നോമ്പ് കൊണ്ടുണ്ടാകുന്ന മഹത്തായൊരു നേട്ടം റമദാനിന് മാത്രമല്ല റമദാൻ അല്ലാത്ത മാസത്തിലും സത്യവിശ്വാസികളായ ഈമാൻ പൂർണമായ ആളുകൾ നോമ്പുകാർ തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് സലഫുസാലിഹികളായ ആളുകൾ നിന്റെ ആവിഷ്കാലം മുഴുവനും നീ നോമ്പെടുക്കുക നിന്റെ നോമ്പ് മുറിക്കേണ്ടത് നീ മരിക്കുന്ന സമയത്താണ് സത്യവിശ്വാസി ജീവിക്കുന്ന എല്ലാ ദിവസങ്ങളും നോമ്പുകാരൻ തന്നെയാണ് അവൻ ഹറാമായ ദേഹേച്ഛകളിൽ നിന്ന് അവൻ നോമ്പെടുക്കുന്നവനാണ് അഥവാ ദേഹേച്ഛകളെ തടഞ്ഞു നിർത്തി ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ എല്ലാ തിന്മകളെയും പൂർണമായി ഒഴിച്ചു നിർത്തുക കണ്ണുകൊണ്ട് കാണുന്ന ഹറാമുകളും ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുന്ന ഹറാമുകളും തെറ്റുകളും നാവുകളെ കൊണ്ട് പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന ദോഷമായ കാര്യങ്ങളൊക്കെയും തടഞ്ഞ് പൂർണമായി തടഞ്ഞു നിർത്തുക അല്ലാത്ത മാസത്തിൽ അതൊക്കെ തെറ്റായതുപോലെ തന്നെ അതൊക്കെ തിന്മകളായതുപോലെ തന്നെ റമലാനായി കഴിഞ്ഞാൽ പൂർണ്ണമായും അത് ഒഴിവാക്കുക അത് നോമ്പിൻ്റെ കൂടി ഭാഗമാണ് ആ തിന്മകളെ പൂർണമായി അവൻ ഒഴിവാക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവൻ നോമ്പുകാരനാകുന്നത് അതല്ലേ തിരുനപ്പി സല്ലാ അല്ലെ വസ്ല മതങ്ങൾ പറഞ്ഞത് എത്ര നോമ്പുകാരാണ് അവർക്ക് ആ അവർ അവന് അനുഭവിച്ച ആ വിശപ്പും ദാഹവും അല്ലാതെ അവർക്ക് ഒരു പ്രതിഫൂലം കിട്ടുകയില്ല എന്താ അതിന് കാരണം അവർ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചതോടൊപ്പം തന്നെ തിന്മകളിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിന്നില്ല അവരുടെ ദേഹേച്ചുകളെ തടഞ്ഞു നിർത്തിയില്ല ീപത്തുകൾ പറയുന്നതിനോ പരദൂഷണങ്ങൾ പറയുന്നതിനോ മറ്റുള്ള ആളുകളുടെ കുറ്റവും കുറവും ചർച്ച ചെയ്യുന്നതിനോ അതൊന്നും അവരെ നോമ്പ് തടസ്സമായി നിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ നോമ്പുകാർ ആ നോമ്പുകൊണ്ട് അവന് അവൻ്റെ അവൻ ദാഹവും വിശപ്പും അനുഭവിച്ചു എന്നല്ലാതെ മറ്റൊരു പ്രതിഫലവും നാളെ ആഹ്റത്തിൽ കിട്ടുകയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി സല്ലാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹാന്മാര് പറഞ്ഞു നിന്റെ ആയുഷ്കാലം മുഴുവനും നീ നോമ്പെടുക്കണം നിന്റെ പെരുന്നാൾ അതെന്നാണ് നിന്റെ മരണ ദിവസമാണ് നിന്റെ പെരുന്നാൾ ഓരോരുത്തരുടെയും ഓരോ സത്യവിശ്വാസിയുടെയും പെരുന്നാൾ അതെന്നാണ് അവരുടെ പെരുന്നാള് അവരുടെ മരണ ദിവസമാണ് ആ മരണ ദിവസമാണ് ഈദുൽ ഫിത്തറിന്റെ ആ ചന്ദ്രൻ അല്ലെങ്കിൽ ഈദ് ഫിത്തറിന്റെ ആ നിലാവ് അവൻ കാണുന്നത് അതുവരെയും മരിക്കുന്നത് വരെയും അവൻ നോമ്പുകാരനാണ് എന്ന് തിരുനബി സല്ലാഹു അലി ഹുസല്ല മാതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് മഹാന്മാരായ സലഹുസ്വാലഹീങ്ങൾ അവർ എല്ലാ ദിവസവും നോമ്പിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് സലഹുസ്വാലിഹീങ്ങളായ മഹത്തുക്കളായ സഹാബത്ത് അവരിൽ നിന്ന് ഒരാൾ ഒരു അടിയമ്പ വിറ്റു ആ സാധാരണ ആളുകൾക്കാണ് അവർ വിറ്റത് അടിമ സ്ത്രീ ഈ നാട്ടുകാരുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ റമദാനാകുമ്പോൾ പ്രത്യേകമായൊരുക്കത്തിൽ അവരൊരുങ്ങുകയാണ് പ്രത്യേകമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിനും റമദാനിനെ സ്വീകരിക്കുന്നതിനും ഒക്കെയുള്ള ഒരു പ്രത്യേക തയ്യാറെടുപ്പ് കണ്ടപ്പോൾ ആ സ്ത്രീ ചോ ആ അടിമസ്ത്രീ ചോദിച്ചു ഫക്കാലു എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്കൊരു പ്രത്യേകമായ ഒരു ഉണർവും ഒരു പ്രത്യേകമായ ഒരുക്കങ്ങളും ഒക്കെ ഇപ്പോൾ കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ മാസത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞു അന്തും അടിമ സ്ത്രീ പറഞ്ഞു നിങ്ങൾക്ക് റമദാനിന് മാത്രമേ നോമ്പുള്ളൂ കുന്തു ഞാൻ ഒരു വിഭാഗത്തിലായിരുന്നു ഇതിനു മുമ്പ് അവരുടെ ആ എല്ലാ കാലവും അവർക്ക് റബലാനിന്റെ പ്രതീതിയാണ് എല്ലാ ദിവസവും നോമ്പെടുക്കുന്നവരുടെ പ്രതീതിയാണ് അവർക്കുള്ളത് ഒരു റബലാനിന് മാത്രമല്ല എല്ലാ ദിവസവും നോമ്പുകാരെ പോലെയുള്ള ഒരവസ്ഥയാണ് ചിലപ്പോൾ അവർ ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായി ഒഴിച്ച് നോമ്പെടുക്കുന്നവരാകും അതല്ലാത്ത സമയത്തും നോമ്പുകാരുടെ ജീവിത രീതിയായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത് അവർ ഹറാമുകളിലേക്ക് പോവുകയോ തിന്മകൾ പ്രവർത്തിക്കുകയോ മോശമായ കാര്യങ്ങൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ എന്നും റമദാനെ പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ആയതുകൊണ്ട് റുദ്ദോനി അലീഹിം എന്നെ അങ്ങോട്ട് തന്നെ നിങ്ങൾ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകണമെന്ന് ആ സ്ത്രീ പറഞ്ഞതായി കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഹസൻ ഹസനഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ അടിമ അടിമസ്ത്രീയെ വിറ്റു ഫലുഹും അങ്ങനെ അത് വേടിച്ച ആളുകളുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ അടിമ സ്ത്രീ അവൾ രാത്രി തഹജ്ജു നിസ്കരിക്കുന്നവളാണ് അവർ തഹജ് നിസ്കരിക്കുവാന് വേണ്ടി എഴുന്നേറ്റു ആ വീട്ടുകാരെ ഉണർത്തിയപ്പോൾ ആ വീട്ടുകാരെ ചോദിച്ചു യാ വീട്ടുകാരെ നിസ്കരിക്കുവാൻ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവര് ചോദിച്ചു തലേൽ ഫതിന് സുഭീവം കൊടുത്തോ കാലത്ത് ആ സ്ത്രീ പറഞ്ഞു അടിമ സ്ത്രീ പറഞ്ഞു അത്ഭുതം തന്നെ നിങ്ങൾ ഫറായ നിസ്കാരം മാത്രമേ നിർവഹിക്കാറുള്ളൂ സുന്നത്തൊന്നും നിങ്ങൾ നിർവഹിക്കാറില്ലേ പ്രത്യേകിച്ച് സഹജ് സഹജു നിസ്കാരം ഒന്നും നിങ്ങൾക്കില്ലേ എന്ന് ആ അടിമസ്തി ചോദിക്കുകയുണ്ടായി അതുകൊണ്ട് റമദാനു ഷരീഫ് അത് റമദാനിന്റെ ആ നോമ്പ് റമദാനിൽ മാത്രമല്ല റമദാൻ അല്ലാത്ത സമയത്തും നോമ്പുകാരുടെ ഒരു പ്രതീതി ഒരു ഒരു പ്രതീതി ഓരോ മനുഷ്യന്റെ മനസ്സിനും ഉണ്ടാകണം അഥവാ ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുവാനും ആവശ്യമില്ലാത്തതിൽ വിശേഷം സംസാരിക്കാതിരിക്കുവാനും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനും ഒരു നോമ്പുകാരൻ റമദാൻ ഷരീഫിൽ പ്രത്യേകമായ ഒരു അവസ്ഥയാണ് അവന് വരുന്നതെങ്കിൽ ആ ഒരവസ്ഥ തന്നെയായിരിക്കണം എല്ലാ ദിവസങ്ങളിലും അവനക്കുണ്ടാകേണ്ടതെന്ന് മഹത്തുക്കളായ സഹാബത്തും അവർ ശേഷം വന്ന മഹാന്മാരായ താപികകളും താപിക താപികങ്ങളായ മഹാന്മാരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാനുഭൂ താര സ്വീകരിക്കുന്നതിനൊക്കെ നോമ്പിടുക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അസ്സാം വലൈക്കും വരഹമ്മ വരക്കാത്തു